Bismillah, Alhamdulillah, As-salatu was-salamu ala Rasulillah. Kuttikale, Salamu alaikum. Kazhinja classil endokkeyanu paranjathu ennu orkkunnundo? Ibadathine kurichayirunnu nam paranju vannathu. Ibadathil endokke nammal padichu? Endaanu ibadathu? പഠിച്ചു അല്ലേ? അതുപോലെ ഇബാദത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് പഠിച്ചു. മറന്നിട്ടില്ലല്ലോ. പിന്നെന്ത് പഠിച്ചു? ഇബാദത്തിൻ്റെ ഇനങ്ങൾ എന്താണെന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ആ മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പഠിച്ചു. പിന്നെയോ? മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ച കൽപ്പന എന്താണെന്ന് പഠിച്ചു. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു നൽകിയ വഹി എന്താണെന്ന് പറഞ്ഞു. പിന്നെയോ? ഭൂമിലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവർ ആരൊക്കെയാവട്ടെ, അവരെല്ലാവരും ജനങ്ങളോട് നടത്തിയ പ്രബോധനം, ദഅവത്ത് എന്താണ് എന്നും നമ്മൾ പറഞ്ഞു. അതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇബാദത്ത് അഥവാ ആരാധന അത് പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മൂന്ന് കാര്യങ്ങൾ സംഗമിക്കുമ്പോഴാണ്, മൂന്ന് കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഇബാദത്ത് പൂർണ്ണമാകുന്നത്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ആ ഏതൊക്കെയാണ്? മഹബ്ബത്ത്, ഖൗഫ്, റജാ. ഏതൊക്കെ? മഹബ്ബത്ത്, ഖൗഫ്, പിന്നെ റജാ. എന്താ മഹബ്ബത്ത്? മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പോൾ ഇബാദത്ത് പൂർണ്ണമാകണമെങ്കിൽ, ശരിക്കും മനസ്സിലാക്കണേ, ഇബാദത്ത് പൂർണ്ണമാകണമെങ്കിൽ എന്തു വേണം? മഹബ്ബത്ത് വേണം. എന്തു വേണം? മഹബ്ബത്ത് വേണം. പിന്നെയോ? ഖൗഫ്. എന്താ ഖൗഫ്? ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. എന്താണ്? ഭയം. അപ്പോൾ ഇബാദത്ത് അത് പൂർണ്ണമാകണമെങ്കിൽ മഹബ്ബത്ത് വേണം, ഖൗഫ് വേണം. പിന്നെ എന്താ വേണ്ടത്? റജാ. എന്താ വേണ്ടത്? റജാ. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. എന്താണ് പ്രതീക്ഷ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും സംഗമിച്ചാലാണ്, ഇത് മൂന്നും ഒരുമിച്ചാലാണ് ഇബാദത്ത് അഥവാ ആരാധന അത് പൂർണ്ണമാവുകയുള്ളൂ. എന്തൊക്കെ? മഹബ്ബത്ത്, ഖൗഫ്, റജാ. മഹബ്ബത്ത്, ഖൗഫ്, റജാ. ഇനി അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്ന ഏതാനും ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തേത് പതിനേഴാമത്തെ അധ്യായം. പതിനേഴാമത്തെ അധ്യായം ഏതാ സൂറത്ത്? സൂറത്ത് ഇസ്റ. ഇസ്റയിലെ 57-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു റജാഇനെ കുറിച്ചും ഖൗഫിനെ കുറിച്ചും പഠിപ്പിച്ചു തരുന്നുണ്ട്. 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്റാ 57-ാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, വയർജൂന റഹ്മത്ത, വയർജൂന റഹ്മത്ത, അവർ അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും, അവർ അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുകയും,
വയഹാഫൂന അദാബ വയഹാഫൂന അദാബ അവന്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെ? വയർജൂന വയർജൂന റഹ്മതഹു വയർജൂന റഹ്മതഹു അവർ അവൻ്റെ കാരുണ്യത്തെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നു റഹ്മത്തിനെ ആഗ്രഹിക്കുന്നു. വയഹാഫൂന വയഹാഫൂന അദാബ വയഹാഫൂന അദാബഹു അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ റജാഇനെ കുറിച്ചും പറഞ്ഞു, ഖൗഫിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ സൂറത്തുൽ ബഖറ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് അല്ലേ, സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ 165-ാമത്തെ ആയത്തിലൂടെ, എത്രാമത്തെ ആയത്ത്? 165 ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, വല്ലദീന ആമനു. എന്ത്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ അശദ്ദു ഹുബ്ബൻ ലില്ലാ. എന്നാൽ സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. എങ്ങനെ? എന്നാൽ സത്യവിശ്വാസികൾ അഥവാ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഏത് സൂറത്തിലൂടെ പറയുന്നത്? സൂറത്തുൽ ബഖറ. അപ്പോൾ ഇവിടെ ഏതിനെ കുറിച്ച് പറഞ്ഞു? മഹബത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇബാദത്ത് ഇബാദത്ത് അത് പരിപൂർണമാകണമെങ്കിൽ സംഗമിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. മഹബത്ത്, അതുപോലെ തന്നെ ഖൗഫ്, പിന്നെ റജ. മറക്കരുത്, ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പറഞ്ഞ രണ്ട് സൂറത്തിലെ ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിൽ, രണ്ടാമത്തേത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. എന്താണ് അവിടെ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഏതിനെക്കുറിച്ച്? ആദ്യത്തിൽ റജാഇനെ കുറിച്ച് പറഞ്ഞു, പിന്നെയോ ഖൗഫിനെ കുറിച്ച് പറഞ്ഞു, ഇതിലോ മഹബത്തിനെ കുറിച്ചും പറഞ്ഞു. 15-ാമത്തെ അധ്യായമായ സൂറത്തെ ഹിജറിൻ്റെ 99-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വഅബുദ് വഅബുദ് നീ ആരാധിക്കുക, വഅബുദ് നീ ആരാധിക്കുക. റബ്ബക ആരെയാണ് ആരാധിക്കേണ്ടത്? റബ്ബക നിന്റെ റബ്ബിനെ ആരെയാണ്? വഅബുദ് റബ്ബക നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. ഹത്താ യഅതിയക, ശ്രദ്ധിക്കണേ, ഹത്താ യഅതിയകൽ യഖീൻ ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ കാര്യം. ഏതാ ഉറപ്പായ കാര്യം? മരണം അല്ലേ. ആ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ, മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക. അള്ളാഹു കൽപ്പിക്കുകയാണ്, എന്ത്? മരണം നമ്മിലേക്ക് വന്നെത്തുന്നതുവരെ എന്തു വേണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അല്ലേ. അപ്പോൾ ആയത്തിൽ എങ്ങനെയാണ് വന്നത്? വഅബുദ്, ശരിക്കും ശ്രദ്ധിക്കുക, വഅബുദ് റബ്ബക നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക, നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക. ഹത്താ യഅതിയകൽ യഖീൻ ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നതുവരെ. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത്? ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ആ ഇബാദത്ത് പൂർണ്ണമാകുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. മാത്രമല്ല,
ഇബാദത്തിൻ്റെ നിർവചനം എന്താണ് എന്നും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു. പിന്നെയോ, മനുഷ്യനെ സൃഷ്ടിച്ചത്, നമ്മെ സൃഷ്ടിച്ചത്, അതുപോലെ ജിന്നിനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നും മനുഷ്യനോട് അള്ളാഹു നൽകിയ കൽപ്പന എന്താണ് എന്നും സൂചിപ്പിച്ചു. പിന്നെയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹി എന്താണ് എന്നും എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിലേക്ക് വന്നിട്ട് അവരോട് എന്താണ് പറഞ്ഞത് എന്നതും നമ്മൾ പറഞ്ഞു. മാത്രമല്ല, നമ്മുടെ ഇബാദത്തിൽ മഹബ്ബത്ത് വരണം, നമ്മുടെ ഇബാദത്തിൽ മഹബ്ബത്ത് വരണം, അതുപോലെ ഹൗഫ് വരണം, പിന്നെയോ റജാ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഇബാദത്ത് അത് പരിപൂർണമാവുകയുള്ളൂ. പിന്നെയോ, ആ ഇബാദത്ത് ആരോടാണ് അർപ്പിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് അർപ്പിക്കാൻ പാടുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മുമ്പുള്ള ക്ലാസ്സുകളിൽ തന്ന വർക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനവും നിങ്ങൾക്ക് ഒരേ ഒരു വർക്കാണ് തരുന്നത്. എന്താണെന്നറിയോ? ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ്? എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ഭൂമിലോകത്തേക്ക് നിയോഗിച്ചു, അവരുടെ സമുദായത്തിലേക്ക് നിയോഗിച്ചു എന്ന് പറഞ്ഞു അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അതല്ലെങ്കിൽ ആ പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തിൽ വന്ന് എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നത് നിങ്ങൾ കണ്ടെത്തുക. ആയത്ത് ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ് എന്ന് കണ്ടെത്തുക. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.